പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു വാക്ക് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടി അവിടെ നിന്ന് കാണുവാനും ഞങ്ങളുടെ കുറവുകളെ കണ്ടെത്തുവാനും ഞങ്ങളിന്ന് കേട്ടതുപോലെ കർത്താവ് ഞങ്ങളുടെ വാഗ്ദത്തങ്ങളെ ഒരിക്കൽ കൂടി ഉറപ്പിക്കുവാൻ അവിടെ നിന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല സമയത്തിനും കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. നല്ല കൂട്ടായ്മയ്ക്കായിട്ട് സ്തോത്രമപ്പാ. തുടർന്നുള്ള സമയം കർത്താവേ അവിടെ നിന്ന് ഞങ്ങളോട് സംസാരിക്കണം, അവിടെ ഞങ്ങളോട് ഇടപെടണം, ഞങ്ങളെ ബലപ്പെടുത്തണം എന്ന് അവിടത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൽ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാണ്. നമുക്ക് എല്ലാ ദിവസവും കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ചില പാട്ട്, നമ്മൾ അവസാനം നിർത്തിയ പാട്ട് തന്നെ വിശ്വാസത്തോടെ മുന്നോട്ട് പോകണമെന്നുള്ള ഒരു ഗാനം തന്നെയാണത്. നമുക്ക് എന്തെല്ലാം പ്രയാസങ്ങളും പ്രതികൂലങ്ങളും വന്നാലും വിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ കർത്താവ് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, അത് വചനത്തിൽ നമ്മൾ വായിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ അത് ആമേൻ പറഞ്ഞ് അതിനെ ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിലെ കൊച്ചു കാര്യം പറയാം. ഇവിടെ ഏതെല്ലാം ദൈവദാസന്മാർ ശുശ്രൂഷിക്കുന്നുണ്ടെങ്കിലും വാഗ്ദത്തത്തിൻ്റെ വചനം പറയുമ്പോൾ ഞാനതിനെ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കാറുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ വാഗ്ദത്തങ്ങളും എനിക്കും കൂടിയുള്ളതാണ്. ഹല്ലേലൂയ. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം അതിനായിട്ട് നമ്മളെല്ലാവരെയും ഒരുക്കട്ടെ. എനിക്കിങ്ങനെ അവസരം തന്നിരിക്കുന്ന പ്രിയ ദേവദാസനും സഭയ്ക്കും പ്രത്യേകമായുള്ള സ്നേഹ വന്ദനം അറിയിക്കുന്നു. നമുക്ക് തുടർന്നുള്ള ചില വാക്യങ്ങൾ മാത്രം വായിച്ച് ദൈവസ്ഥാനത്തിൽ ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായിട്ട് വാക്യം നമുക്കൊന്ന് വായിക്കാം. രണ്ട് പത്രോസിൻ്റെ ലേഖനം ഒന്നാമത്തെ അധ്യായം അതിൻ്റെ നാലാമത്തെ തിരുവചനം. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ലോകത്തിൽ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിനും കൂട്ടാളിയായി തീരുവാൻ ഇടവരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഈ വാക്യം പത്രോസിൻ്റെ ലേഖനത്തിലാണ് നമ്മൾ കാണുന്നത്. പത്രോസിനെ കുറിച്ച് നമ്മളൊന്ന് ചെറിയ രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, കർത്താവിനെ തള്ളിപ്പറഞ്ഞൊരു വ്യക്തിയാണ് പത്രോസ്. എന്നാൽ അതിനു മുമ്പ് കർത്താവിൻ്റെ വാഗ്ദത്തം പത്രോസിന് മുകളിലുണ്ടായിരുന്നു. കർത്താവിനെ കണ്ട ദിവസം പറഞ്ഞിട്ടുണ്ട്, നിന്നെ ഞാൻ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. സാഹചര്യങ്ങൾ മുഴുവനും അനുകൂലമല്ലായിരുന്നു, എല്ലാം പ്രതികൂലമായിരുന്നു. എന്നിട്ടും പറഞ്ഞവൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. എന്ന് പകൽക്കാലം ദൈവവചനത്തിന് മുമ്പാകെ ഇരിക്കുന്ന പ്രിയമുള്ളവരെ, നമ്മളോട് ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്തുമാകട്ടെ ഉറപ്പിക്കുക. ഒരുപക്ഷെ നമ്മൾ ബലഹീനരാണ്, നമ്മൾ ബലഹീനരാണ്, എന്നാൽ പറഞ്ഞവൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. പറഞ്ഞവൻ വിശ്വസ്തനാ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഭവനത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം, കർത്താവേ ഞങ്ങളോട് പറഞ്ഞു, എന്നോട് പറഞ്ഞിരിക്കുന്നതാണ്, ഞാൻ നിനക്കൊരു സഹായകനെ തരും, സഹായകനെ തരും. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും, കർത്താവേ എനിക്ക് ആ സഹായകനെ വേണം. ഞാൻ ചോദിച്ചതല്ല, നീ എനിക്ക് തരാമെന്ന് പറഞ്ഞതാ, നീ തരാമെന്ന് പറഞ്ഞിട്ടുള്ളതാ, അതെനിക്ക് വേണം. ആ ഒരു നിലവാരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കർത്താവിൻ്റെ അരികിൽ സാധിക്കണം. തിരുവചനം നമ്മൾ വായിച്ച വചനം ഒരിക്കൽ കൂടി ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. രണ്ട് പത്രോസ് ഒന്നിൻ്റെ നാലാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്തങ്ങളെക്കുറിച്ച് വചനത്തിൽ പറയുന്നത് വിലയേറിയതും അതിമഹത്വവുമായതാണ്. വിലയേറിയതും അതിമഹത്വവുമായതാണ് വാഗ്ദത്തം. ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കാൻ പോകുന്നതും അതേ വാഗ്ദത്തങ്ങളെക്കുറിച്ചാണ്. വാഗ്ദത്തങ്ങൾ പ്രാപിക്കാൻ എവിടെയാണ് നമുക്ക് തടസ്സം നിൽക്കുന്നത്? വാഗ്ദത്തം എങ്ങനെയാണ്? വാഗ്ദത്തം ആർക്കെല്ലാം ഉള്ളതാണ്? ഇതിനെക്കുറിച്ച് അല്പസമയം, ദൈവം അനുവദിച്ച സമയം, നമുക്കതിനു വേണ്ടി ഒന്ന് ചിന്തിക്കാൻ നമുക്ക് നമ്മെ തന്നെ ഒരുക്കി കൊടുക്കാം. നമ്മൾ ആ വായിച്ച വാക്യത്തിൽ അതിൻ്റെ അവസാനം പറയുന്നൊരു വാക്യം ഇങ്ങനെയാണ്, ദിവ്യ സ്വഭാവത്തിൽ കൂട്ടാളികളായി തീരുവാൻ
ഇടവരുന്നു. അപ്പോൾ വാഗ്ദത്തം അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ, അതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ, അതിനു വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ദിവ്യ സ്വഭാവത്തിൽ കൂട്ടാളികളാക്കുവാൻ ഈ വാഗ്ദത്തം നിന്നെ സഹായിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു ചോദ്യം ഉണ്ടാവും, എങ്ങനെയാണ് അത് സഹായിക്കുന്നേ? ഒരു വാഗ്ദത്തം ലഭിച്ച ഒരുവൻ അത് പ്രാപിക്കുന്നതുവരെ മറ്റൊരു ചിന്തയും അവൻ്റെ ഉള്ളിൽ ഉണ്ടാകത്തില്ല. അവൻ അതിനു വേണ്ടി നിലനിൽക്കും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അവന് ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും. ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും. ഒത്തിരി പൂർവ്വപിതാക്കന്മാരുടെ ഒത്തിരി ഉദാഹരണങ്ങൾ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അബ്രഹാം ഏറ്റവും വലിയൊരു മാതൃകയാണ്. നമ്മൾ ആരാധനയിൽ പ്രിയ അഭിഷിക്തനിലൂടെ നമ്മൾ കേട്ടതാണ്, 25 വർഷം കാത്തിരിക്കേണ്ടി വന്നു. കർത്താവ് ഉവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉവ് തന്നെയാണ്. അത് ലഭിക്കുവാൻ, അത് കാത്തിരിക്കുവാൻ നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ വിഷയം. പ്രിയമുള്ളവർ, ഇന്ന് പകൽക്കാലം നമ്മൾ കേൾക്കുന്ന ഓരോ വചനവും ഉറപ്പോടെ ബലത്തോടെ അത് കേട്ടതിന് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുവാനും അതനുസരിച്ച് മുന്നോട്ട് പോകുവാനും സാധിക്കുമെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഈ നാളുകളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ, അതിന് മുമ്പ് കേട്ടതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാകാൻ പോവുകയാണ്. നമ്മളൊന്ന് കേട്ടു, സാറ് പ്രത്യേകം എൻ്റെ പേരൊന്ന് എടുത്തു പറഞ്ഞ്, വിനോദ പാസ്റ്ററെ ധൈര്യമായിരിക്കി, എനിക്കറിയാം അത് എന്നോടുള്ള ദൂത. പ്രൈസ് ദി ലോർഡ്. അത് എന്നോടുള്ള ദൂത. കാരണം ഒത്തിരി പ്രയാസപ്പെടുന്ന, ഒത്തിരി വേദനയിലൂടെ കടന്നു പോകുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുണ്ട്. ഒത്തിരി ആളുകളുണ്ട്. ചില സമയങ്ങളിൽ നമുക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങളുടെ സമയം കൂടി ചോദിക്കുകയാണ്. പലപ്പോഴും വെറുതെ വീട്ടിലിരിക്കുന്ന സമയമാണെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കാം, വിനോദ ഭാഷ എവിടെയുള്ള, ഒന്നിച്ച് നമുക്ക് പോവാം. ചില തീരെ ബുദ്ധിമുട്ട് അവശത അനുഭവിക്കുന്ന ഒത്തിരി ആളുകളായിരിക്കും പോയി അല്പസമയം നമുക്ക് ലഭിച്ച ആ വിശ്വാസത്തെ അവർക്ക് ഒന്ന് പകർന്നു കൊടുക്കുവാൻ കർത്താവ് നിങ്ങളെയും ഇടയാക്കട്ടെ. അങ്ങനെ ഒത്തിരി ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർക്ക് വേണ്ടി ഒരു ആശ്രമം അല്ലെങ്കിൽ ഒരു ഷട്ടർ പണിയണമെന്ന് ഒത്തിരി നാളുകളായിട്ട് ആഗ്രഹിക്കുന്നതാണ്. കർത്താവ് അത് ചെയ്തു തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ കർത്താവിനോട് ചോദിച്ച, ചെറിയൊരു വീടിൻ്റെ ഉള്ളിൽ കഴിഞ്ഞുകൂടുക എന്നുള്ളതല്ല. പറയുമ്പോഴൊരു പൊട്ടത്തരമാണെന്ന് തോന്നും. ഞാൻ താമസിച്ചിരുന്നത് പർപ്പൂർ ഭാഗത്താണ്, അമല പർപ്പൂർ ഭാഗത്താണ് താമസിച്ചിരുന്നത്. ആഴ്ചയിലൊരു 3 ദിവസമെങ്കിലും ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും വൈകിട്ട് സമയത്ത് അമല ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെല്ലും. ഒരല്പം ദൂരമുണ്ട്, ഒരു 4-5 കിലോമീറ്റർ ഉണ്ട്. കടന്നു ചെന്ന് അവിടെ വണ്ടിയുടെ പാർക്കിങ്ങിൻ്റെ പൈസയും കൊടുക്കണം. വണ്ടി പാർക്ക് ചെയ്ത് ഞാൻ അമല ഹോസ്പിറ്റലിൽ മുഴുവൻ ഒന്ന് കറങ്ങും. എത്ര നിലയുണ്ട്, അത് പുതിയ ബിൽഡിങ്ങുണ്ട്, പഴയ ബിൽഡിങ്ങുണ്ട്. അതുകൊണ്ട് അമല ഹോസ്പിറ്റലിൽ മുഴുവൻ ഇപ്പം എനിക്കറിയാം. മുഴുവൻ ഇങ്ങനെ കറങ്ങി ഞാൻ കർത്താവ് ഇതുപോലെ ഇതിനേക്കാളും ഭംഗിയുള്ളതാണ് എനിക്ക് വേണ്ടത്. കർത്താവ് ഒരു പ്രാവശ്യം എന്നോട് ചോദിക്കുക, മോനെ നിനക്ക് ഏത് നിലവാരത്തിലുള്ളത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനായിട്ട് എൻ്റെ ഉള്ളിൽ ഉണ്ടാകണം. അമല ഹോസ്പിറ്റൽ കണ്ടവർക്കറിയാം എത്ര വലുപ്പമുള്ളതാണെന്നുള്ളത്. ഇപ്പോൾ തന്നെ ഇവിടെ ഇരുന്ന് ചിലവർ പറയുന്നുണ്ടാവും, വിനോദ ഭാഷ അത് നടക്കുമോ? എനിക്ക് നല്ല ഉറപ്പുണ്ട്, കർത്താവ് നടത്തിത്തരും. അത് നടത്തിത്തരുമ്പോൾ അത് എങ്ങനെയായിരിക്കണമെന്നും കൂടി ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ക്ലീനിങ് ചെയ്യുന്നവർ പോലും, അവിടെ പുല്ല് പറിക്കുന്നവർ പോലും, ഒരു വ്യക്തി, ഒരു പേഷ്യൻസിനെ കൊണ്ടുവരും, തീരെ സുഖമില്ലാത്ത ഒരു വ്യക്തിയെ ആ സെൻറ്ററിൽ കൊണ്ടുവരുമ്പോൾ അവിടെ പുല്ല് പറിക്കുന്നവരും അതുപോലെ തന്നെ അവിടെ സെക്യൂരിറ്റിയായി നിൽക്കുന്നവർ പോലും ദൈവസ്നേഹത്തിലായിരിക്കും അവരോട് ഇടപെടുന്നത്. ആ കൊണ്ടുവരുന്ന വ്യക്തി കൊണ്ടാക്കി ഒരു പക്ഷേ തിരിച്ചു പോകാനായിരിക്കും വന്നത്. അപ്പോൾ ആ വ്യക്തി ഒരു പക്ഷേ ചിന്തിക്കും, 2 ദിവസം ഇവിടെ താമസിച്ചിട്ട് പോയാലോ. അതുപോലെ എല്ലാവരും വർക്ക് ചെയ്യുന്നവരും, എല്ലാവരും ദൈവസ്നേഹത്തിൽ ദൈവവചനം അറിഞ്ഞ്, ദൈവവചനത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു കൂട്ടം അവിടെ ഉണ്ടാകുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് തുടർന്ന് ചില വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അങ്ങനെയാണെങ്കിൽ വാഗ്ദത്തം ആർക്കുള്ളതാണ്? നമുക്ക് മനസ്സിലായി, വാഗ്ദത്തമുണ്ട്, വാഗ്ദത്തം ആർക്കുള്ളതാണ്? മഹത്തായതാണ് വാഗ്ദത്തം എങ്കിൽ ഈ വാഗ്ദത്തം ആർക്കുള്ളതാണ്? ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 39-ാമത്തെ തിരുവചനം നമുക്ക് വായിക്കാം. വാഗ്ദത്തം ആർക്കുള്ളതാണ്? യെസ്, അവിടെ വാക്യ ഇപ്രകാരമാണ് പറയുന്നത്, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും, നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതാണ് ഈ വാഗ്ദത്തം. അതിലൊത്തിരി അർത്ഥങ്ങൾ അതിൽ കിടപ്പുണ്ട് കേട്ടോ പ്രിയമുള്ളവരെ. നിനക്ക് മാത്രമല്ല, നിന്റെ കുടുംബത്തിലുള്ള നിന്റെ തലമുറയ്ക്കും കൂടിയാണ് ഈ വാഗ്ദത്തം. ഇന്ന് പകൽക്കാലം തലമുറയോടൊരു വാഗ്ദത്തം പറഞ്ഞിട്ട്
അത് ഇതുവരെയും നിവർത്തീകരിക്കാതെ നിവർത്തിയാകാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോ, അതിൻ്റെ സമയം അടുത്തിരിക്കുകയാണ്. കർത്താവിൻ്റെ ദാസൻ എന്ന് പറഞ്ഞു, നിങ്ങൾ ആ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നവരാ, അതിനുവേണ്ടി ഒരുക്കമുള്ളവരാ, അതിൻ്റെ എല്ലാ അനുഭവത്തിലും നിങ്ങൾ കാത്തിരിക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഉറപ്പോടെ പറയാൻ സാധിക്കും, അതിൻ്റെ നിവർത്തി അത് അനുഭവിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് ആ വാക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സമീപസ്ഥർക്ക് മാത്രമല്ല ദൂരസ്ഥർക്കും കൂടി ഈ വാഗ്ദത്തത്തിൻ്റെ അവകാശികളാണ്. എത്ര പേർക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ട്? ഇന്ന് പകൽക്കാലം ഈ ആലയത്തിൻ്റെ അകത്ത് നിങ്ങളുടെ തലമുറ ഇല്ലെങ്കിലും, പ്രൈസ് ദി ലോർഡ്, ഈ ആലയത്തിൻ്റെ അകത്ത് നിങ്ങൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, ആരോടാണ് ദൈവത്തിൻ്റെ വചനം വാഗ്ദത്തമായി കൊടുത്തിരിക്കുന്നത്, അവർ ഈ ആലയത്തിൻ്റെ അകത്ത് ഇല്ലെങ്കിൽ ഒരുപക്ഷെ വിദേശത്തായിരിക്കാം, ഒരുപക്ഷെ ഭവനത്തിലായിരിക്കാം, ഒരുപക്ഷെ മറ്റെവിടെയെങ്കിലും ആയിരിക്കാം, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം അവർക്കും കൂടി ഒരു ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോളൂ. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനം, ഹല്ലേലൂയ, സമീപസ്ഥർക്ക് മാത്രമല്ല ദൂരസ്ഥർക്കും കൂടിയാണ്. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വാഗ്ദത്തം നമ്മുടെ തലമുറയ്ക്കും ഉള്ളതാണ്. ഒരു കാര്യം മനസ്സിലായി, ദൈവത്തിന്റെ വാഗ്ദത്തം ആർക്കുള്ളതാണ്? സംശയം വേണ്ട, തിരുവചനം വ്യക്തമായും പറയാ, ദൈവത്തിന്റെ വാഗ്ദത്തം നിന്റെ തലമുറയ്ക്കും അത് ദൂരസ്ഥർക്കും കൂടി ഉള്ളതാണ്. ഹല്ലേലൂയ. അടുത്തൊരു വാക്യം നമുക്ക് വായിക്കാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇത് പ്രാപിക്കാം? ദൈവത്തിൻ്റെ വാഗ്ദത്തം എങ്ങനെ പ്രാപിക്കാം? ഒരു വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 4:4 അതിൻ്റെ 21 തിരുവചനം നമുക്ക് വായിച്ചു കേൾക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 4:4 അതിൻ്റെ 21 തിരുവചനം. ഹല്ലേലൂയ. അവിടെ പറയുകയാണ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് വിളിച്ചു പറയുക, അവൻ പറഞ്ഞവൻ ശക്തനാണ്, പറഞ്ഞവൻ ശക്തനാണ്. എങ്ങനെ പ്രാപിക്കാം? ആദ്യം മനസ്സിലാക്കണം, വാഗ്ദത്തം ആരാണ് നിന്നോട് പറഞ്ഞിരിക്കുന്നത്? അവൻ ശക്തനാണ്. ശ്രദ്ധിച്ചേ, പലപ്പോഴും ചില കടബാധ്യതകളിലൂടെ അല്ലെങ്കിൽ നാളെ ആർക്കെങ്കിലും കുറച്ച് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ആ പൈസ ഇല്ല, നമ്മൾ ആരോടൊക്കെയോ ചോദിക്കണമെന്ന് ചിന്തിച്ച് പലവരെയും വിളിച്ചു കാണും. നമുക്ക് വളരെ തരുമെന്ന് ഉറപ്പുള്ളൊരു മനുഷ്യൻ, ആ മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ആരോടും ചോദിക്കത്തില്ല, അങ്ങനെ ഒരു മനുഷ്യൻ. ഓരോരുത്തർക്കും ഓരോ വ്യക്തികളായിരിക്കാം. ആ വ്യക്തി പറയാണ്, വിനോദ് പാസ്റ്ററെ എപ്പോഴാണ് വേണ്ടത്? നാളെ രാവിലെ 10 9:55 ആ പൈസ എത്തിയിരിക്കും. നമുക്ക് ആ വ്യക്തിനോട് അത്രയും വിശ്വാസമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ മറ്റൊരു വ്യക്തിയെ ആശ്രയിക്കുമോ? മറ്റൊരു വ്യക്തിയെ വിളിക്കുമോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. മനുഷ്യരിൽ നമുക്ക് ഇത്ര വിശ്വസിക്കാമെങ്കിൽ, മനുഷ്യരിൽ നമുക്ക് ഇത്രയും വിശ്വസിക്കാമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു കാര്യം കൂടി ഒന്ന് എടുത്ത് പറയട്ടെ. സ്നേഹവിരുന്ന് ചില മൂന്ന് വർഷമായി ഇവിടെ നമ്മൾ സ്നേഹവിരുന്ന് മുന്നോട്ട് പോകുന്നു. അതിനുമുമ്പ് ഒരു 3 സ്നേഹവിരുന്ന് നിർത്തിവെക്കേണ്ടി വന്നു. സാമ്പത്തികം ഒത്തിരി പ്രയാസം വന്നപ്പോൾ നിർത്തിവെക്കുക. ആ സമയത്തുള്ള ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, കർത്താവേ അതിന് വേണ്ട ഒരു വഴി തുറന്നു തരണമേ. കർത്താവ് പ്രിയ കർത്താവിൻ്റെ ദാസനിലൂടെ ഈ ആലയത്തിൻ്റെ അകത്ത് വീണ്ടും തുടങ്ങുവാൻ അത് കർത്താവ് ഒരുക്കി തന്നു. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, അന്ന് പ്രിയ സാറ് പറഞ്ഞു നോക്കിയ ഓർമ്മയുണ്ട്, വിനോദ് മാസ്റ്ററെ ധൈര്യമായി മുന്നോട്ട് പോയിക്കോളൂ, അത് നടക്കും. അത് തൃശ്ശൂർ ജില്ലയിൽ മാത്രമല്ല, കേരളത്തിലെ 14 വിനോദ് മാസ്റ്റർ തുടങ്ങിക്കോളൂ, അത് നടക്കും. ആ ഉറപ്പ് ഇന്നുവരെയും കർത്താവ് നടത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പ്രിയമുള്ളവരെ, മനുഷ്യരെക്കാൾ എത്രയോ 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 ആഴമേറിയതാണ് ദൈവത്തിൻ്റെ വിശ്വാസം. അവൻ പറഞ്ഞിരിക്കുക, ഞാൻ നിനക്കത് തരും. അപ്പം നമ്മുടെ വിശ്വാസം ശക്തമായിരിക്കണം, കാരണം നമ്മളോട് പറഞ്ഞവൻ ശക്തനാണ്, നമ്മളോട് പറഞ്ഞത് ശക്തനാണ്. ഒരുപക്ഷേ കഴിഞ്ഞ വർഷമായിരിക്കാം ലഭിച്ചത്, എന്നിട്ടും മാർച്ച് കഴിഞ്ഞു, പല മാസങ്ങളും കഴിഞ്ഞു പോയി, എന്നിട്ടും എന്തേ വരാത്തേ എന്നുള്ള തോന്നലാണോ? ആണെങ്കിൽ ഇന്ന് പകൽക്കാൻ അത് മാറ്റിയിട്ടേ ഈ ആലയത്തു നിന്ന് പുറത്തു പോകാവൂ. സംശയത്തോടെയല്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. എവിടെയാണ് നിനക്ക് പ്രതികൂലം നിൽക്കുന്നത്? ആ പ്രതികൂലത്തെയും ഏറ്റെടുത്തുകൊണ്ട് പറയണം, കർത്താവേ നീ അതിനെ സാധിച്ചു തരും.
ഹല്ലേലൂയ അബ്രഹാമിന് ഒത്തിരി പ്രതികൂലമുണ്ടായിരുന്നു ഹല്ലേലൂയ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല ഒരു കുഞ്ഞുണ്ടാവാനുള്ള ഓരോ സാധ്യതയും കാണുന്നില്ല എന്നാൽ അസാധ്യങ്ങളെ ഹല്ലേലൂയ അബ്രഹാം പറഞ്ഞു സാധിക്കും പറഞ്ഞവൻ വിശ്വസ്തനാണ് പറഞ്ഞവൻ വിശ്വസ്തനാണ് ഹല്ലേലൂയ അതേ അധ്യായത്തിൽ ഒന്ന് രണ്ട് വാക്യം കൂടി വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഹല്ലേലൂയ റോമലേഖനം നാലാമത്തെ അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം റോമലേഖനം നാലാമത്തെ അധ്യായം ഇരുപതാമത്തെ വാക്യം ദൈവത്തിൻ്റെ വാഗ്ദത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു പ്രിയമുള്ളവരെ കാണുന്നത് മുഴുവനും സാധ്യമല്ല എന്ന് പറയുന്ന കാര്യങ്ങളാണ് കാണുന്നത് മുഴുവനും മൂടുപടമാണ് ഒരിക്കലും സാധിക്കത്തില്ല ഒരിക്കലും സാധിക്കത്തില്ല അതിനെ നിനക്ക് വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ പറ്റുമോ വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ പറ്റുമോ കഴിഞ്ഞ ചില വർഷങ്ങൾ മുമ്പ് ചിലവർ എന്നെ നോക്കി പറഞ്ഞതാ ഇവനിനി ജീവിക്കത്തില്ല ഇവനിനി ജീവിക്കത്തില്ല ഇവൻ ചില ദിവസങ്ങളെ ഉണ്ടാകത്തുള്ളൂ ചില ദിവസങ്ങളെ ഉണ്ടാകത്തുള്ളൂ എന്നാൽ സർവശക്തൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഇന്ന് കേട്ടതുപോലെ ഹല്ലേലൂയ നിന്റെ ഉള്ളിലൊരു സ്വപ്നമുണ്ടെങ്കിൽ നിന്റെ ഉള്ളിലൊരു സ്വപ്നമുണ്ടെങ്കിൽ ഇന്ന് മനസ്സിലാക്കി നിന്റെ ഉള്ളിലൊരു സ്വപ്നമുണ്ടെങ്കിൽ ഒരു ദർശനമുണ്ടെങ്കിൽ നിന്നെ വീഴുവാൻ തമ്പുരാൻ അനുവദിക്കത്തില്ല ഹല്ലേലൂയ ഒന്നും കൂടി ആഴത്തിൽ പറയുകയാണെങ്കിൽ ഹല്ലേലൂയ നിന്നെ നാശപ്പെടുത്തുവാൻ നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ ഒരു ദുഷ്ടശക്തിക്കും പറ്റത്തില്ല കാരണം നീ വാഗ്ദത്തമുള്ളവനാ ഹല്ലേലൂയ ഒരു വാക്യം കൂടി ചേർന്ന് വായിക്കാം ഹല്ലേലൂയ അങ്ങനെയാണെങ്കിൽ വാഗ്ദത്തത്തിൻ്റെ പ്രത്യേകത എന്താണ് ആദ്യം മനസ്സിലായി വാഗ്ദത്തം വിലയേറിയതാണെന്ന് മനസ്സിലായി അതിനുശേഷം വാഗ്ദത്തം ആർക്കുള്ളതാണെന്ന് മനസ്സിലായി മൂന്നാമത് നമ്മൾ കണ്ടു എങ്ങനെയാണത് പ്രാപിച്ചെടുക്കണമെന്ന് നമുക്ക് മനസ്സിലായി നാലാമത് പറയാം വാഗ്ദത്തത്തിൻ്റെ പ്രത്യേകത എന്താണ് ഒരു വാക്യം നമുക്ക് വായിക്കാം രണ്ട് കൊരിന്ത്യർ എഴുതിയ ലേഖനം ഒന്നാമത്തെ അധ്യായം അതിൻ്റെ ഇരുപതാമത്തെ തിരുവചനം നമുക്ക് വായിച്ചു കേൾക്കാം രണ്ട് കൊരിന്ത്യർ ഒന്നിൻ്റെ ഇരുപത് ആ ഹല്ലേലൂയ അവിടെ ദൈവത്തിൻ്റെ വചനം പറയും എത്ര സന്തോഷമുള്ള വചനം നോക്കിയേ ദൈവത്തിൻ്റെ വചനത്തിൽ പറയാം വാഗ്ദത്തം എത്രയുണ്ടെങ്കിലും അത് ഉവ് എന്ന് മാത്രമാണ് ഉറപ്പിക്കാൻ പറ്റുമോ ഉറപ്പിക്കാൻ പറ്റണം അത് ഉവ് എന്ന് മാത്രമാ കാരണമുണ്ട് ഹല്ലേലൂയ അതിന് ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം അതിൻ്റെ 18-ഉം 19-ഉം വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം ആ ആ ഹല്ലേലൂയ നോക്കിയെ അവിടെ പറയാ ദൈവം തന്നെ സാക്ഷിയാണ് അതുകൊണ്ട് വാഗ്ദത്തങ്ങൾ എല്ലാം ഉവ് എന്ന് മാത്രമാണ് ഇതാണ് നമുക്ക് ലഭിച്ച വാഗ്ദത്തത്തിൻ്റെ പ്രത്യേകത ഹല്ലേലൂയ സമയത്തിൻ്റെ കുറവ് മൂലം പെട്ടെന്ന് താഴോട്ട് കൂടെ ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ച് ദൈവസ്ഥലിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെയാണ് എന്തുകൊണ്ട് ഹല്ലേലൂയ ഇത് നമ്മുടെ ജീവിതത്തിൽ നിറവേറപ്പെടുന്നില്ല നമുക്കറിയാം വാഗ്ദത്തങ്ങൾ ഒത്തിരി ഉള്ളവരാ നമ്മളെല്ലാവരും എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത് നിറവേറപ്പെടുന്നില്ല ഹല്ലേലൂയ ചില വാക്യം കൂടി നമുക്കൊന്ന് ചിന്തിക്കാം ഹെബ്രായരുടെ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം ഹെബ്രായരുടെ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം ആ ആ പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ നിനക്ക് ലഭിച്ചതിനെ നീ മുറുകെ പിടിക്കണം മുറുകെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം ഇതാണ് നിനക്ക് ലഭിച്ചതിനെ നീ മുറുകെ പിടിക്കണം പലപ്പോഴും നമ്മൾ ഈ പിടിച്ചതിനെ പലപ്പോഴും ചിന്തി സംശയിച്ചു പോയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ എന്താണ് ലഭിച്ച വാഗ്ദത്തം അതിനെ പലപ്പോഴും നമ്മൾ സംശയിച്ചു പോയിട്ടുണ്ട് ഹല്ലേലൂയ കർത്താവിൻ്റെ വചനം പറയാ ഹല്ലേലൂയ നീ അതിനെ മുറുകെ പിടിക്കണം നീ അതിനെ മുറുകെ പിടിക്കണം നിനക്ക് തടസ്സമായി നിൽക്കുന്നത് മറ്റാരുമല്ല നിന്റെ അവിശ്വാസം തന്നെയാ നീ അതിനെ മുറുകെ പിടിക്കണമെന്ന് തിരുവചനം നമ്മെ ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുകയാണ് അതിന് താഴോട്ട് ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം അതിൻ്റെ 21-ാമത്തെ വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം 10:21 ആ വായിച്ചോളൂ വായിച്ചോളൂ ഹല്ലേലൂയ അവിടെ പറയുകയാണ് പ്രിയമുള്ളവരെ ശ്രദ്ധിച്ച് എന്തുകൊണ്ടാണ് ഹല്ലേലൂയ ഇത് നിറവേറപ്പെടാതെ പോകുന്നതിന് ഒരു കാരണം പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ ഇവിടെ നിറവേറപ്പെടുന്ന ഉറപ്പ് നമുക്കുണ്ട് എന്താണ് ഹല്ലേലൂയ അവിടെ പറയുക ദേവാലയത്തിൽ മഹാപുരോഹിതനായി ഒരുവൻ നമ്മൾക്ക് വേണ്ടിയുണ്ട് അതുകൊണ്ടാണ് പ്രൈസ് ദ ലോർഡ് ലഭിച്ചതിന് നീ മുറുകെ പിടിക്കുകയാണെങ്കിൽ ഇത് തീർച്ചയായും നിന്നിലിത് നിറവേറാൻ പോവുകയാണ് ഹല്ലേലൂയ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും നിനക്ക് വേണ്ടി ഒരു മഹാപുരോഹിതൻ ദേവാലയത്തിൽ നിനക്ക് വേണ്ടിയുണ്ട്
ഒരു മഹാപുര നിത്യപുരോഹിതൻ ദേവാലയത്തിലുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായി വിശ്വസിച്ച് ലഭിച്ചതിനെ മുറുകെ പിടിക്കുക, അത് നിന്നിൽ സംഭവിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. അടുത്തൊരു വാക്യം നമുക്കൊന്ന് വായിക്കാം. അങ്ങനെയാണ് വാഗ്ദത്തം എന്തുകൊണ്ട് നഷ്ടമായി പോകുന്നു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വാഗ്ദത്തങ്ങൾ നഷ്ടമായി പോകുന്നത്, ഹല്ലേലൂയ, നമ്മൾ വിളിച്ചവൻ വിശ്വസ്തനല്ലാത്തത് കൊണ്ടാണോ? അല്ല, വിളിച്ചവൻ വിശ്വസ്തനാണ്. വിളിച്ചവൻ വിശ്വസ്തൻ, എന്തുകൊണ്ടത് നഷ്ടമായി പോകുന്നു? ആ ഒരു വാക്യം കൂടെ നമുക്കൊന്ന് ചേർന്ന് വായിക്കാം ഈ സമയം. ഹല്ലേലൂയ. ഹെബ്രായർക്ക് എഴുതിയ 6-ാം അധ്യായം അതിൻ്റെ 11-ഉം 12-ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 6:11-12. ഞങ്ങൾ ആഗ്രഹിക്കുന്നു. 11-ാമത്തെ വാക്യം പറയുകയാണ്, അവസാനത്തോളം നിനക്ക് ലഭിച്ചതിനെ അവസാനത്തോളം തികയ്ക്കുവാൻ നീ കാത്തിരിക്കണം. എന്തുകൊണ്ട് നിനക്ക് ലഭിക്കാതെ, എന്തുകൊണ്ട് നഷ്ടമായി പോകുന്നതിനൊരു കാരണം ഇതാണ്, നിനക്ക് ലഭിച്ചതിന് അവസാനത്തോളം നീ മുറുകെ പിടിക്കുവാൻ നീ തയ്യാറാകുന്നില്ല. അബ്രഹാമിന് 25 വർഷം പിടിച്ചു. നമ്മൾ കേട്ടു ചില നാളുകൾ ജോസഫും പൊട്ടക്കിണറ്റിൽ കിടന്നു. നമുക്കറിയാം അതുപോലെ തന്നെ കർത്താവിൻ്റെ പുരോഹിതനായിരുന്ന ഹല്ലേലൂയ സ്നാപക യോഹന്നാന്റെ അപ്പനും ചില വർഷം വന്ധ്യയായി, അല്ലെങ്കിൽ വയസ്സായി പ്രായമായിട്ടും സക്രിയ പുരോഹിതൻ എലിസബത്തും സക്രിയ പുരോഹിതൻ, പ്രൈസ് ദ ലോർഡ്, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവ് എത്ര പ്രായമായിട്ടും ലഭിച്ചതിനെ അവർ മുറുകെ പിടിച്ചു വിശ്വാസത്തോടെ. അതുകൊണ്ട് തന്നെ ലൂക്കസ് സുവിശേഷം 1:13 പറയുക, അല്ലെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് സക്രിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി കഴിഞ്ഞു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വർഷം എത്ര മുമ്പോട്ട് പോയാലും ലഭിച്ചതിനെ മുറുകെ പിടിക്കുവാൻ നമുക്ക് സാധിക്കണം. ആ ഭാഗത്ത് തന്നെ 12-ാമത്തെ വാക്യം കൂടെ നമുക്ക് ചേർന്ന് വായിക്കാം. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 6:12 വാക്യം. ആ ആ ഹല്ലേലൂയ. അവിടെ പറയുകയാണ്, നിങ്ങൾ മന്ദർ ആകരുത്, മന്ദതയുള്ളവർ ആകരുത്. പിന്നെയോ, നിങ്ങൾ വിശ്വാസത്തോടുകൂടി ക്ഷമയോട്, ദീർഘക്ഷമയോടുകൂടി ഹല്ലേലൂയ വാഗ്ദത്തം ഉള്ളവരുടെ കൂടെ നിങ്ങൾ അവരുടെ അനുയായികളായി, അനുകാരികളായി നിങ്ങൾ ആയിരിക്കണമെന്ന് തിരുവചനം ഹെബ്രായർക്ക് ലേഖനത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നിർത്തട്ടെ. ഒത്തിരി വാഗ്ദത്തങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലായി. വാഗ്ദത്തം നമുക്കുണ്ട്, അത് മഹതിമഹത്തായതാണ്. അതുപോലെ തന്നെ അത് ആർക്കുള്ളതാണ്? നമ്മുടെ തലമുറയ്ക്ക്, നമ്മുടെ മക്കൾക്കും, അത് ദൂരസ്ഥർക്കുമുള്ളതാണ്. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അതിലൂടെ മനസ്സിലാക്കുവാൻ സാധിച്ചു. അവസാനം ഒരു വാക്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഹല്ലേലൂയ. നമ്മുടെ 2 പത്രോസിൻ്റെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചു കേൾക്കാം. നമുക്ക് 2 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യങ്ങൾ. സഹോദരന്മാരെ, അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇത് തകർന്നു പോകാതിരിപ്പാൻ, ലഭിച്ച വാഗ്ദത്തം മുറുകെ പിടിക്കുവാൻ. ഒരുപക്ഷെ ഒത്തിരി പ്രയാസങ്ങളുണ്ടായിരിക്കും, തടസ്സങ്ങൾ വന്നേക്കാം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയാണ്, അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളെ വിളിച്ച വിളിയും തിരഞ്ഞെടുപ്പും അത് അറിയുവാൻ നിങ്ങൾ അധികം ശ്രമിക്കുവിൻ. പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് വിളിച്ച വിളിയും കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പ്, എന്നെ എന്തിന് തിരഞ്ഞെടുത്തുവെന്ന് വ്യക്തമായൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നീ വീണു പോകത്തില്ല എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ വീണു പോകുന്നതിൻ്റെ പലതിൻ്റെയും കാരണം നമ്മുടെ വിളിയോ തിരഞ്ഞെടുപ്പോ അറിയാത്തത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് കർത്താവിനോട്, കർത്താവേ, എൻ്റെ വിളിയും എൻ്റെ തിരഞ്ഞെടുപ്പും അതറിയുമ്പോൾ, പ്രിയമുള്ളവരെ, നമുക്ക് ലഭിച്ച വാഗ്ദത്തത്തെ അത് പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. ഇത്രയും സമയം ദൈവം അനുവദിച്ചു തന്നതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകാൽ ഈ സഭയോടും പ്രിയ ദേവദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം സ്നേഹമാകുന്നു.